ഹായ് ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ ഇന്നത്തെ വ്ലോഗ് എന്താന്ന് വെച്ചാൽ നല്ലൊരു റെസിപ്പി ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ട് ഇരിക്കുന്ന ഒരു റെസിപ്പിയാണ് അതുപോലെ തന്നെ വീട്ടിൽക്കൊന്ന് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ കുറച്ച് വിശേഷങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വ്ളോഗിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇത് ശനിയാഴ്ച ഷൂട്ട് ചെയ്ത വീഡിയോ ആണ് ഉച്ച മുതൽ എടുത്തിട്ടുള്ള വ്ലോഗും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ വീട്ടിൽ പോയത് ഒരു വൈകുന്നേരം ആ ഒരു ടൈമിലാണ് വൈകുന്നേരം എന്ന് പറയാൻ പറ്റില്ല ഒരു എട്ടര ആ ടൈമായി വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ നല്ല ദൂരമുണ്ട് വീട്ടിൽ പട്ടാമ്പി ആണ് വീട് അപ്പോൾ ഒരു രണ്ട് രണ്ടര മണിക്കൂറിൻ്റെ ഒരു ഗ്യാപ്പുണ്ട് വീട്ടിൽ എത്താനായിട്ട് എന്നാൽ എന്നിട്ട് ലൈറ്റായിട്ടാണ് ഇറങ്ങിയത് നേരത്തെ ഇറങ്ങാമെന്ന് വിചാരിച്ചാണ് പക്ഷെ പറ്റിയില്ല അപ്പോൾ ഇതാ ഉച്ചയ്ക്ക് ഭക്ഷണമൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് ആ ഒരു ടൈമിൽ തന്നെ സ്കൂളിൽ പോയിട്ട് മക്കളും വന്നിട്ടുണ്ട് ഇനി ഇവർ മോനക്ക് ട്യൂഷനുണ്ട് അപ്പോൾ ട്യൂഷൻ ട്യൂഷനവന് വിട്ട് ഒക്കെ വന്നതിന് ശേഷം വേണം വീട്ടിലേക്കും ഒക്കെ പോകാൻ അപ്പോൾ അവർക്ക് ഭക്ഷണമൊക്കെ കൊടുത്തതിന് ശേഷം മകനെ ട്യൂഷന് വിട്ടിട്ട് മോളിനെ കുറച്ച് നേരം കളിക്കാൻ ഇക്കാ വീട് ഇവിടെ അടുത്ത് തന്നെയാണല്ലോ അപ്പം ഇക്ക എൻ്റെ വീട്ടിൽക്കും ശേഷം പിന്നെ റെസിപ്പിക്ക് കിടക്കുകയാണ് കേട്ടോ ഇത് കുറച്ച് ദിവസമായി മേടിച്ച് വെച്ചിട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ തണുപ്പും കാര്യങ്ങളൊക്കെ അല്ലേ എന്ന് വിചാരിച്ചിട്ടിങ്ങനെ മടിച്ച് നിൽക്കുകയായിരുന്നു പിന്നെ എന്തായാലും ഇന്ന് തന്നെ ഉണ്ടാക്കാം അപ്പോൾ ഇത്രയും ദിവസമായല്ലേ എന്ന് വിചാരിച്ചിട്ട് ഒരു രണ്ട് മൂന്ന് നാല് ദിവസമായിട്ടാണ് മേടിച്ച് വെച്ചിട്ട് ഐസ്ക്രീമും കാര്യങ്ങളൊക്കെ ഇട്ട് ഇപ്പോൾ ഏകദേശം നിങ്ങൾക്ക് തന്നയിലും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും എന്താ റെസിപ്പി എന്നുള്ളത് അപ്പോൾ അതിനായിട്ട് നേരത്തെ തന്നെ ഞാൻ പുട്ടുംകുട്ടി എടുത്തിട്ട് ഫ്രീസറിൽ കൊണ്ടുപോയി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിലത്തെ ചില്ല് വന്നിട്ട് നമ്മൾ ഒരു കവറിട്ടും കണ്ട് ഇങ്ങനെ കവർ ചെയ്തിട്ട് കെട്ടി വെച്ചിരിക്കുകയാണ് അപ്പം നിങ്ങൾക്ക് വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവുമല്ലോ ഇനി നമ്മൾ ഇങ്ങനെ ക്ലിയർ ആയിട്ട് കെട്ടിയതിന് ശേഷം അത് പൊട്ടുംകുറ്റിയിൽക്ക് ഇറക്കി വെച്ചിട്ട് നന്നായിട്ട് ക്ലിയർ ആയിട്ട് വെക്കുക ചെരുവോ കാര്യങ്ങളോ ഒന്നും ഇല്ലാണ്ട് തന്നെ നല്ല കറക്റ്റ് ലെവലിൽ തന്നെ വെക്കുക കേട്ടോ എന്നതിനു ശേഷം ഇനി നമ്മൾ ഇതിൽക്ക് ഐസ്ക്രീമുകൾ ചേർക്കുകയാണ് ചെയ്യുന്നത് ഞാൻ ഇവിടുന്ന് കടയിൽ നിന്ന് മേടിച്ചിട്ടുള്ള ഐസ്ക്രീം കേട്ടോ സിമ്പിളായിട്ടുള്ള ഐസ്ക്രീം കിട്ടിയത് ഏതൊക്കെയാണോ അതൊക്കെ കണ്ടെടുത്ത് അടുത്ത് മേടിച്ചിട്ട് തരാൻ പറഞ്ഞു എന്താണ് ഫ്ലേവറുകളിൽ വ്യത്യാസമുണ്ട് ഐസ്ക്രീം വാനില അതുപോലെ തന്നെ സ്ട്രോബെറി പിസ്ത പിന്നെ ചോക്ലേറ്റ് ഇത് നാലുമാണ് ഞാൻ ഇക്കാരുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു മേടിക്കാനായിട്ട് അപ്പോൾ ഈ നാലും ഇക്ക മേടിച്ചിട്ട് വന്നിട്ടും ഉണ്ടായിരുന്നു പക്ഷെ ഒക്കെ മിക്സഡും കാര്യങ്ങളും ഒക്കെയാണ് അപ്പം ഇത് മേടിച്ച ഞാൻ നല്ല കണ്ടില്ലേ ഒക്കെ ഒട്ടിപ്പിടിച്ചിട്ട് കപ്പ് ഐസ് ക്രീമും കാര്യങ്ങളൊക്കെ ആയിട്ട് ആണ് മേടിച്ചിട്ടുള്ളത് കിട്ടിയത് അങ്ങനെ മേടിച്ചിട്ട് വന്നു അങ്ങനെ മറ്റിച്ച് മേടിക്കുകയാണെച്ചാൽ ഒരുപാട് മേടിക്കണം ഫാമിലി പാക്ക് ആയിട്ടൊക്കെ ഉള്ളൂ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു അങ്ങനെയൊന്നും വേണ്ട ഇങ്ങനെ മേടിച്ചാൽ മതി ചെറിയ ഇതായിട്ട് കിട്ടണത് മാത്രം മേടിച്ചിട്ട് വന്നാൽ മതി എന്ന് പറഞ്ഞു അപ്പോൾ ആൾ അങ്ങനെ മേടിച്ചിട്ട് വന്നതെട്ടാ കാരണം എന്താണെന്ന് വെച്ചാൽ നല്ല തണുപ്പാണ് അവർക്കൊക്കെ ചുമയും ജലദോഷവും ഒക്കെ ചെറുതായിട്ടുണ്ട് നമ്മൾ ഉണ്ടാക്കി നമ്മൾ കഴിക്കും വേണ്ട വെറുതെ നശിപ്പിച്ച് കളയാൻ പറ്റില്ലല്ലോ മേടിച്ചാൽ അപ്പോൾ അത് കാരണം ഒക്കെ കിട്ടിയത് ചെറുത് മാത്രം മേടിച്ചാൽ മതി എന്ന് പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇത് എന്തായാലും ഒരു തവണ ഉണ്ടാക്കാൻ ഉള്ളത് മാത്രം രണ്ട് തവണ ഉണ്ടാക്കാനുള്ളതുണ്ടായിരുന്നു കാരണം ഒരു ചെറുതന്നെയാണെന്ന് വെച്ചെങ്കിലും അതൊക്കെ ഒരു രണ്ട് മൂന്ന് ബോട്ടിൽ അങ്ങനെയൊക്കെയിട്ട് രണ്ട് മൂന്ന് കപ്പ് അങ്ങനെയൊക്കെയിട്ടാണ് മേടിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നേട്ടാ അപ്പോൾ ഫസ്റ്റ് ഞാൻ വാനില ഐസ് ക്രീമാണ് ചേർത്തിയിട്ടുള്ളത് ഇനി അടുത്തതായിട്ട് ഞാൻ ചേർത്തുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ ഇതുണ്ടല്ലോ പിസ്ത പിസ്ത ഫ്ലേവറിലുള്ള ഒരു ഐസ്ക്രീമാണ് ചേർത്തി കൊടുത്തിട്ടുള്ളത് അങ്ങനെ നമ്മൾ ഓരോന്നോരോന്നായിട്ട് ലെയർ ലെയർ ആയിട്ട് എല്ലാതും ചേർത്തി കൊടുക്കുക എന്നിട്ട് ചെറുതായിട്ടൊന്ന് പ്രെസ്സ് ചെയ്ത് വിടുക കേട്ടോ അപ്പോൾ ഒന്ന് കറക്റ്റ് ലെവലാവും പിന്നെ ഞാൻ ചേർത്തി കൊടുത്തത് ചോക്ലേറ്റാണ് കേട്ടോ ഏറ്റവും കുറവ് പോഷനുള്ളത് ചോക്ലേറ്റിൻ്റെ ആണ് കേട്ടോ കാരണം എന്തെന്ന് വെച്ചാൽ അത് സെപ്പറേറ്റ് കിട്ടിയില്ല മിക്സ്ഡ് ആയിട്ടുള്ളതാണ് കിട്ടിയത് അപ്പോൾ അത് കാരണം ആ ചെറിയൊരു പോഷൻ മാത്രമേ നമുക്ക് കിട്ടിയുള്ളൂ അതുപോലെ തന്നെ എന്തെന്നാ പറയുക സ്ട്രോബെറി ഇത് രണ്ടുമാണ് നമുക്ക് ഏറ്റവും കുറവ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ അതൊക്കെ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യുക ഒരു തവണ ഒരു കൗതുകത്തിന് വേണ്ടിയിട്ട് ഉണ്ടാക്കി നോക്കിയതായിട്ടാണ് എന്താപ്പോൾ ഇത്ര ഇതുള്ളത് അങ്ങനെ പ്രത്യേകിച്ച് നമുക്ക് പറയാനൊന്നുമില്ല ഇപ്പോൾ നട്ട്സ് ഇട്ടിട്ടുള്ള ഐസ്ക്രീമും കാര്യങ്ങളും എല്ലാം കിട്ടുന്നുണ്ട് എന്നാലും ഇത് ഉണ്ടാക്കി നോക്കാൻ താല്പര്യമുള്ളവർ ഇങ്ങനെ ഉണ്ടാക്കി നോക്കിക്കോ നമ്മ ഐസ്ക്രീം എന്തായാലും ടേസ്റ്റ് ആണെന്ന് അറിയാലോ അതിൻ്റെ ഒരു എന്താ പറയുക പ്രിപ്പറേഷനും ഒരു പ്രസൻറ്റേഷനും മാത്രമേ ഒരു ഡിഫറൻസ് ഉള്ളു കേട്ടോ അപ്പോൾ ഇതാ ഞാൻ എൻ്റെ മാക്സിമം ശ്രമിച്ചിട്ടുണ്ട് പൊട്ടും കുത്തി നിറക്കാനായിട്ട് അപ്പോൾ അത് കംപ്ലീറ്റ് നിറച്ചിട്ടുണ്ട് ഇനി നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ പെട്ടെന്ന് അതിൽക്ക് ഇപ്പോൾ ഒരു ഡയറക്റ്റായിട്ട് നമ്മൾ മൂടി വെക്കാറുണ്ട് ഒരു കവറ് ഇതേപോലെ നേരത്തെ ചെയ്തതുപോലെ തന്നെ ഒരു കവറ് വന്നിട്ട് അതിൻ്റെ കൂടെ വെച്ചതിന് ശേഷം നമ്മളെ മൂടി എടുത്തിട്ട് വയ്ക്കുക അപ്പോൾ നല്ല കറക്റ്റായിട്ടിരിക്കും ഇനി ഇത് നമ്മൾ നേരെ കൊണ്ടുപോയിട്ട് ഫ്രീസറിൽ വെക്കുക അപ്പോൾ ഞാൻ ഇനിയിപ്പോൾ ഏതൊക്കെയാണ് ഐസ്ക്രീം ഐസ്ക്രീമുകൾ ചേർത്തി നല്ല കാണിച്ചു തരാം ഇതങ്ങനത്തെ ഒരു ബോട്ടിൽ മിക്സഡ് ആയിട്ടുള്ള ഐസ്ക്രീം അതുപോലെ തന്നെ എന്താ കണ്ടില്ലേ റെയിൻബോ ഐസ്ക്രീം പോലെ റെയിൻബോ അല്ല അതിന് എല്ലാ കളറും ഇല്ല അപ്പോൾ വാനില ഐസ്ക്രീം ക്രീം ഡേ ആണ് ഉപയോഗിച്ചിട്ടുള്ളത് അങ്ങനെ ഇതൊക്കെ ഈ ഒരു ഐസ്ക്രീമും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഉപയോഗിച്ചിട്ടുള്ളത് ഇനി ഇതാ നമ്മൾ ഡെക്കറേറ്റ് ചെയ്യുക എങ്ങനെയെന്നുള്ളത് നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ജീരകം എൻ്റെ ഒരു ഇത് വെച്ചിട്ട് ചെയ്തതാണ് കേട്ടോ അപ്പോൾ അതിനായിട്ട് മിഠായിയാണ് എടുത്തിട്ടുള്ളത് കുറച്ച് കേശ്നട്ട് എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ കുറച്ച് നിലക്കടല എടുത്തിട്ടുണ്ട് പിന്നെ അവൽ അപ്പോൾ ഇത്രയൊക്കെയാണ് കേട്ടോ ഞാൻ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത് ഇനി ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്രയും നട്ട്സോ ഇനി ഏതൊക്കെ ഐസ്ക്രീം ഏതൊക്കെ ഫ്ലേവറാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് വെച്ചെങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് ഉൾപ്പെടുത്താം അതുപോലെ തന്നെ ഏതൊക്കെ നട്ട്സ് വേണമെച്ചെങ്കിലും ഇനി ഇതിൽ നിങ്ങൾക്ക് ഫ്രൂട്ട്സ് ഡ്രൈ ഫ്രൂട്ട്സ് അങ്ങനെയുള്ള ഒക്കെ ചേർക്കണം എന്നുണ്ടെച്ചാൽ അതൊക്കെ നിങ്ങൾ ചേർത്തിക്കോ ഞാൻ വെറുതെ ജസ്റ്റ് ഒരു എക്സ്പെരിമെൻറ്റിന് വേണ്ടിയിട്ട് മാത്രം ചെയ്തതാണ് പക്ഷേ ഇതിൽ എന്തോ ഒരു ഫോട്ട് പറ്റിയെന്ന് വെച്ചാൽ എല്ലാം കറക്റ്റായിട്ട് വരുമോ ഒക്കെ ചെയ്തു പക്ഷേ എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല ഈ ഈ ഒരു ജീരകമിട്ടായി ഉണ്ടല്ലോ ഇതിന് എന്താ റോജാ പാക്ക അതിൻ്റെ ഒരു ചെറിയൊരു ഫ്ലേവർ ഇതിന് കിട്ടുന്നുണ്ട് അപ്പോൾ അത് കാരണം ജീരകമിട്ടായി മേടിക്കുമ്പോൾ സാധാ ആണെന്നുണ്ടെച്ചെങ്കിൽ നല്ല ടേസ്റ്റ് ടേസ്റ്റായേനെ ഇതായ കാരണം അതിൻ്റെ ഒരു ഇത് ഫ്ലേവർ കിട്ടണ കാരണം ഒരു ചെറിയ ഒരു എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വരില്ല അപ്പം ഉണ്ടാക്കാൻ താല്പര്യമുള്ളൊരു അങ് വേറെ തരത്തിലുള്ള ഇത് മേടിച്ചോട്ടാ ജീരക മിഠായി ഇതിൻ്റെ ഒരു ഫ്ലേവർ ഇല്ലാത്തത് അപ്പോൾ ഇതാ ഞാൻ ഡെക്കറേഷന് വേണ്ടിയിട്ട് എല്ലാം നല്ല സെറ്റാക്കിയിട്ട് മിക്സ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട് ഇനി എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഐസ്ക്രീം ഉണ്ടല്ലോ അത് നമ്മൾ നമ്മളിതിൻ്റെ മുകളിൽ നമ്മൾ പുട്ട് ഇങ്ങനെ കുത്തി താഴെയിടുക എന്ന് പറയില്ല എന്ന പോലെ ഇങ്ങനെ തള്ളിയിട്ട് വെക്കണം അപ്പോൾ ഇതാണ് നമ്മളുടെ റെസിപ്പിട്ട ലൈറ്റിൻ്റെ കുറച്ചൊരു പ്രശ്നം ഉണ്ടാകും കാരണം എന്താണെന്ന് വെച്ചാൽ വൈകുന്നേരം ആ ഒരു ടൈം ആയിരിക്കണു നമ്മൾ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോൾ കാരണം ഫ്രിഡ്ജിൽ വെച്ചിട്ട് കുറച്ച് സമയമായ ഒന്ന് സെറ്റാവണമല്ലോ അപ്പോൾ ഇതാ ഫസ്റ്റ് ഇങ്ങനെ തുറക്കുന്ന സമയത്ത് അത് കിട്ടണില്ല കേട്ടോ അപ്പം ഞാൻ കുറച്ച് വെള്ളം അതിൻ്റെ മോൾ കൂടെ ഇങ്ങനെ ഇതാക്കി വിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് നല്ല സ്മൂത്തായിട്ട് പെട്ടെന്ന് തന്നെ വന്നു അപ്പോൾ ഈ കവറ് വെക്കുന്നതുകൊണ്ട് എന്താ ഒരു ഗുണമെന്ന് വെച്ചാൽ അത് ഉള്ളിൽക്കും കയറില്ല വെള്ളം മുകളിൽ ഇങ്ങനെ കവർ ചെയ്ത കാരണം ഉള്ളിൽക്കും വെള്ളം കയറില്ല പിന്നെ ഫോയിൽ പേപ്പർ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ടും നിങ്ങൾക്കിതുപോലെ ചെയ്യട്ടോ ഫുള്ളായിട്ട് കവർ ചെയ്തിട്ടൊക്കെ അപ്പോൾ ഇതാ ഇത്ര തന്നെ ഉള്ളൂ റെസിപ്പി പറഞ്ഞത് പുട്ട് ഐസ്ക്രീം റെഡി ആയിട്ടുണ്ട് വലിയ കാര്യമൊന്നുമില്ല അപ്പോൾ നമ്മൾ നെറ്റ്സുള്ള ഐസ്ക്രീം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോൾ കിട്ടുന്നുണ്ട് അപ്പോൾ പക്ഷേ ഇതിൻ്റെ ഒരു പ്രസൻറ്റേഷൻ ഒരു വെറൈറ്റി ആയ കാരണം അങ്ങനെ അപ്പം ഇതാ ഇനി ഇതിൻ്റെ മുകളിൽ ഞാൻ കുറച്ചും കൂടി ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ ഒന്നുമില്ല നമ്മളുടെ നട്ട്സ് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിട്ടുണ്ടല്ലോ അതിൽ നിന്ന് കുറച്ചും കൂടി നിലക്കടലയും അതുപോലെ തന്നെ കേശിനാട്ടവും പിന്നെ മഞ്ചിൻ്റെ മിഠായി ഉണ്ടായിരുന്നു അതൊന്ന് ജസ്റ്റ് ഒന്ന് പൊടിച്ചിട്ട് അതും ചേർത്തി കൊടുക്കുന്നുണ്ട് അതിൻ്റെ മുകളിൽ ജസ്റ്റ് ഒന്ന് വിതറി കൊടുക്കുന്നുണ്ട് എന്തായാലും കാണാൻ നല്ല അടിപൊളിയായിരുന്നു കേട്ടോ പിന്നെ ഈ ടേസ്റ്റ് ഇത് ഈ നട്ട്സും കാര്യങ്ങളെല്ലാം കൂടിയിട്ട് മിക്സ് ചെയ്തിട്ട് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് തന്നെയായിരുന്നു ടേസ്റ്റിൻ്റെ കാര്യം പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ നമ്മൾ ഉണ്ടാക്കിയ ഐസ് ക്രീമൊന്നല്ല കടയിൽ നിന്ന് മേടിച്ചു തന്നെയാണ് എന്നാലും നല്ല ടേസ്റ്റുള്ള ഒരു സംഭവം തന്നെയായിരുന്നു കേട്ടോ ഈ നട്ട്സും അവിലും കാര്യങ്ങളൊക്കെ കൂടിയിട്ട് കഴിക്കുമ്പോൾ ആ ജീരകമിട്ടായിടെ മാത്രം ഒരു ചെറിയൊരു ഫോൾട്ട് പറ്റി അതറിയാത്ത കാരണം അങ്ങനെ പറ്റിയതാണ് കേരള പോയി മേടിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ നിങ്ങൾ ജീരകമിട്ടായി ചേർക്കുകയാണെന്ന് വെച്ചെങ്കിൽ അങ്ങനെ ഒന്ന് നോക്കിയിട്ട് മേടിച്ചാൽ മതി പിന്നെ അവലിന് പകരം എല്ലാവരും കോൺഫ്ലേക്സ് കാര്യങ്ങളൊക്കെ ചേർക്കണത് കണ്ടിട്ടുള്ള കേട്ടോ പക്ഷേ എനിക്ക് കോൺഫ്ലേക്സ് അധികം ഇഷ്ടമില്ലാത്ത കാരണം പിന്നെ കൂടുതൽ ടേസ്റ്റായിട്ട് എനിക്ക് തോന്നുന്ന അവിലാണ് അത് കാരണമാണ് ഞാൻ അവൽ ചേർത്തിട്ടുള്ളത് അപ്പോൾ ഇതാ കണ്ടില്ലേ സിമ്പിളായിട്ടുള്ള ഒരു ഐറ്റം ആണ് ആർക്ക് വേണമെങ്കിലും ഉണ്ടാക്കാം അപ്പോൾ ഉണ്ടാക്കാൻ ആഗ്രഹമുള്ളവർ എങ്ങനെയൊന്ന് ട്രൈ ചെയ്യുന്നോക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവും ഇനിയിപ്പോൾ ഇതാ ഒരു എട്ട് മണി എട്ട് മണിയുടെ മുന്നേ തന്നെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നോട്ടെ വീട്ടിൽ പക്ഷേ നമ്മളുടെ ആ ഒരു ഏരിയ വിട്ട് വിട്ടുപോകാൻ കറക്റ്റ് ഒരു എട്ട് മണി കഴിഞ്ഞിട്ടുണ്ടാവണം അപ്പോൾ ഇതാ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഫസ്റ്റ് തന്നെ ഇത് ഈ ഒരു റോഡ് എന്ന് വെച്ചാൽ ഉണ്ടല്ലോ പകൽ കാണുമ്പോൾ നമ്മൾ വേറെ ഏതോ ഒരു രാജ്യത്ത് പോയ പോലെ ഉണ്ടാവും ഇപ്പം നമ്മൾ ഈ പോയിക്കൊണ്ടേ ഇരിക്കുന്ന റോഡ് ഞാൻ പറ്റുകയാണെന്നുണ്ടെച്ചെങ്കിൽ എപ്പോഴെങ്കിലും ഇങ്ങനെ ഈ റൂട്ട് പോവുകയാണെന്നുണ്ടെച്ചെങ്കിൽ വീഡിയോ എടുക്കട്ട അപ്പോൾ ഇതാ നല്ല അവിടെ ഭയങ്കര ഇരുട്ടായ കാരണം അധികം ക്ലിയർ ഉണ്ടാവില്ല ഭയങ്കരമായിട്ട് എന്തെന്നാ പറയുക ഇതിൽ പാറകളും കാര്യങ്ങളും ഒക്കെ ആയിട്ടുള്ള ഒരു ഏരിയയാണ് കേട്ടോ അവിടെ നമ്മൾ ഒരു മരുന്ന് ഗൾഫ് രാജ്യങ്ങളിലൊക്കെ പോയില്ലേ എന്നൊരു പ്രതീതിയാണ് അവിടെയൊക്കെ പോകുമ്പോൾ മരുഭൂമിക്ക് പകരം അവിടെ ഇതാണെന്ന് മാത്രം പാർക്കിട്ടും കാര്യങ്ങളൊക്കെ ആണെന്ന് മാത്രം അപ്പോൾ ഇതാ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് മക്കല്ല വെക്കേഷൻ്റെ ആ ഒരു ടൈമിൽ പോകണമെന്ന് വിചാരിച്ച കേട്ടോ പക്ഷേ പോവാൻ പറ്റിയില്ല അത് കാരണം ഈ ഒരു ടൈമിൽ പോകണത് ഇപ്പം ആൾക്കൊക്കെ കുട്ടികളെ കാണണം എന്ന് പറഞ്ഞപ്പോൾ പിന്നെ അങ്ങനെ പോവുകയാണ് അപ്പം അങ്ങനെ പോകുമ്പോൾ നല്ലൊരു നമ്മൾ കുറേ ദിവസത്തിന് ശേഷം വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നമുക്കൊരു ഫീൽ ഉണ്ടാവില്ലേ എന്തൊക്കെയോ ഒരു ആശ്ചര്യം പോലെ അങ്ങനെയൊക്കെ കേട്ടോ അതൊക്കെ ഒരു പുതിയ വഴികൾ പോലെ തോന്നുക പോകുമ്പോൾ കാരണം ഇങ്ങനെ നമ്മൾ വീട്ടിൻ്റെ ഉള്ളിൽ തന്നെയാണല്ലോ അധികം പുറത്തേക്കൊന്നും പോകാനില്ലല്ലോ അത് കാരണം ഇപ്പം നമ്മളുടെ അലച്ച എൻ്റെ വീട്ടിലേക്ക് എത്താനായി എൻ്റെ വീട്ടിലേക്ക് പിന്നെ പോകുന്ന സമയത്ത് ഫുള്ള് റബ്ബറും കാടും കാര്യങ്ങളൊക്കെ കേട്ടോ അപ്പുറത്തെ സൈഡും ഇപ്പുറത്തെ സൈഡും വീടുകളൊക്കെ കുറവാണ് നമ്മൾ ആ ഏരിയ എത്തുമ്പോൾ മാത്രം കുറച്ച് വീടുകളുണ്ടാവും അത്ര തന്നെ അപ്പോൾ വീട്ടിലേക്ക് എത്താനായി വീട് എത്തുമ്പോൾ തന്നെ നല്ല ലേറ്റ് ആയിട്ടുണ്ട് കേട്ടോ ഒരു പത്ത് മണി കഴിഞ്ഞു പത്ത് പതിനാറ് ആ ഒരു ടൈമൊക്കെ ആയി ഞങ്ങൾ വീട് എത്തുമ്പോൾ കാരണം ഇവിടുന്ന് തന്നെ ഇറങ്ങാനും ഒക്കെ ആയിട്ട് നല്ല ലേറ്റായിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ വീട് എത്തുമ്പോഴും അതേപോലെ തന്നെ ലേറ്റായിട്ടുണ്ടായിരുന്നു കുട്ടികൾക്കൊക്കെ നല്ല ഉറക്കം വന്ന എല്ലാവരും നല്ല ഉറക്കം മുപ്പിലും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ഒരു ദിവസത്തിനായിട്ടാണ് പോണത് ഇന്ന് ശനിയാഴ്ച പോയിട്ട് ഞങ്ങൾ ഞായറാഴ്ച വൈകുന്നേരം തന്നെ തിരിച്ച് വന്നു കാരണം തിങ്കളാഴ്ച മദ്രസ് ഉണ്ട് സ്കൂളുണ്ട് എല്ലാം ഉണ്ട് കാരണം ഓപ്പൺ ആയല്ലോ ക്രിസ്മസ് ലീവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ പിന്നെന്താ മോർണിങ്ങിലെ എടുത്ത വീഡിയോസാണ് കേട്ടത് രാവിലെ തന്നെ ജനലിൻ്റെ ഓർത്തൊക്കെ നോക്കിയപ്പോൾ നമ്മൾ മുരിങ്ങയില ഉണ്ടല്ലോ അത് എത്ര അടുത്ത വെച്ചിട്ടാണ് വന്ന് നിൽക്കണത് മുരിങ്ങലയും പൂവും കാര്യമായിട്ട് എനിക്ക് നല്ല ഭംഗിയായിട്ട് തോന്നിയപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് വെറുതെ ഷൂട്ട് ചെയ്തതാണ് കേട്ടോ വീട്ടിലിരിക്കുന്ന സമയത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലങ്ങൾ ഏതൊക്കെയെന്ന് വെച്ചാൽ ഈ ഒരു റൂമും ഇതിൻ്റെ ഈ ഒരു വ്യൂസും കാര്യങ്ങളും അതുപോലെ തന്നെ ഞങ്ങളുടെ മുകളിൽ തന്നെ പുറത്തുള്ള വ്യൂസും കാര്യങ്ങളാട്ടോ ഇപ്പോൾ പുറത്തേക്ക് അങ്ങനെ അവിടെ അധികം നേരമൊന്നും പോയി നിൽക്കില്ല കാരണം നല്ല വെയിലും കാര്യങ്ങളൊക്കെ ആയിരിക്കും അത് കാരണം അവിടെ അധികം സമയമൊന്നും ചിലവാക്കില്ല പക്ഷെ പ നല്ല പക എന്താ പറയുക മോർണിങ്ങിലും അതുപോലെ തന്നെ ഒരു വൈകുന്നേരം ഒരു രാത്രിയൊക്കെ ആവണേൻ്റെ ഒരു അഞ്ചര ആ ഒരു ടൈമുണ്ടല്ലോ ഇവിടെ വന്നിരിക്കാൻ നല്ല രസമാണ് അപ്പോൾ ഇങ്ങനെ ചില സമയത്ത് ഇങ്ങനെ പക്ഷികളും കാര്യങ്ങളൊക്കെ ഇങ്ങനെ വന്ന് വന്നിരിക്കുമ്പോൾ പെട്ടെന്ന് ഞാൻ ഫോണെടുത്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് വരും കേട്ടോ പക്ഷെ അപ്പോഴേക്കിനെ അതുങ്ങളൊക്കെ പറഞ്ഞു പോവും അപ്പോൾ ഇത് ഈ ഒരു രണ്ട് ഏരിയ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് വീട്ടിൽ ഒരു ടോയ്സ് വേണ്ടില്ല ഇത് എനിക്ക് നല്ല ഇഷ്ടമായിട്ടാണ് എനിക്കും നന്നായിട്ട് ഇഷ്ടമായി ഞാനും എന്താ പറയുക വായിക്കുകയൊക്കെ ചെയ്തു പക്ഷെ ഒരു രസം ഉണ്ടായില്ലെന്ന് മാത്രം അവരുന്നവരെ അവൻ ഇതിൻ്റെ മുകളിൽ തന്നെ ആയിരുന്നു അപ്പോൾ ഒരു ഉച്ച ആ ഒരു സമയമാകുമ്പോൾ തന്നെ ഇമ്മ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ കാരണം ഇന്ന് ഉമ്മമാൻ്റെ അടുത്ത് ഞങ്ങൾ അങ്ങോട്ട് പോയപ്പോൾ ഉമ്മമാനെ കാണാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു അപ്പം ഉമ്മ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ഇന്ന് വൈകുന്നേരം പോകും എന്നുള്ളത് അപ്പോൾ ഉമ്മ ഇങ്ങനെ ചോദിച്ചാൽ എന്തിനാടി അപ്പം നീ വന്നേ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്താ ഇനി ഞങ്ങൾ ഉച്ചയ്ക്കുള്ള ഭക്ഷണമൊക്കെ കഴിക്കാൻ പോക്കാം കാരണം ഇനി സമയമില്ലല്ലോ അധികം അപ്പോൾ എനിക്കൊന്ന് തറവാട്ടേക്കൊന്ന് പോകണം എന്നുണ്ട് അവിടെ ആരുമില്ല അപ്പോൾ എന്നാലും ഒന്ന് പോയിങ്ങണ്ട് ആയി കണ്ടിട്ട് തറവാട്ട് വീടും കാര്യങ്ങളൊക്കെ അപ്പോൾ അവിടേക്ക് എന്തായാലും ഒന്ന് പോകണം എന്നുണ്ട് അപ്പോൾ അത് കാരണം തന്നെ വേഗം ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് റെഡി ആയിട്ട് പോവുകയാണ് ഞാനും അനിയത്തിയും കൂടിയിട്ടാട്ടാ പോണത് അത് ഞാൻ നെക്സ്റ്റ് വ്ലോഗിൽ എന്തായാലും അത് എൻ്റെ തറവാട്ട് വീടായിരിക്കും മെയിനായിട്ടുണ്ടാകും അപ്പോൾ അത് ഞാൻ കാണിച്ചുതരാം പിന്നെന്താ ഇപ്പം ഞങ്ങൾ എല്ലാവരും റെഡിയായി ഭക്ഷണമൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ടിരിക്കുക കേട്ടോ അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ ഈയൊരു വ്ലോഗ് കാരണം ഇത്ര തന്നെ എടുക്കാൻ പറ്റുള്ളൂ പിന്നെ തിരിച്ചു വരുന്നതും കാര്യങ്ങളും ഒന്നും എടുത്തിട്ടില്ല അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു ഇന്നത്തെ വ്ലോഗ് എല്ലാവർക്കും വ്ലോഗ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണോ ഇഷ്ടപ്പെടുകയാണെന്ന് വെച്ചാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ബൈ സ്റ്റേ സേഫ്